നമ്മള് ഹലോവീനാണ്. അപ്പൊ നമ്മൾ പംകിൻ വാങ്ങിച്ച് എന്നിട്ട് എന്റെ അമ്മ ഈ കത്തി കൊണ്ട് വിളിക്കും. അപ്പൊ കുഞ്ഞുതിന് ഹാലോവീൻ ഉണ്ടാക്കാൻ പോവാല്ലേ. എന്താ ഹാലോവീൻ? എന്താ ഹാലോവീൻ? സെലിബ്രേറ്റ് ചെയ്യും എല്ലാ ഹൗസിലും. എല്ലാരും പംകിൻ വാങ്ങിക്കും. കളർ പെൻ എടുക്കും. ഇവിടെ പണിയിലിടും ഫേസ്. അതായത് പംകിനെ വെച്ചിട്ട് ഗോസ്റ്റിൽ ഉണ്ടാക്കും അല്ലേ. സോംബി സോംബി പിന്നെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇതിനുള്ള അത് നമുക്ക് ചെയ്യുമ്പോ കാണിച്ചു. നീ മാർക്ക് ചെയ്തോ. നീ ആദ്യം മാർക്ക് ചെയ്യ. ഇവിടെ യു കെയില് ക്രിസ്മസിൻ്റെ പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസോട് കൂടി ആഘോഷിക്കപ്പെടുന്ന ഒരു സെലിബ്രേഷനാണ് ഹാലോവീൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം കൂടിയാണ് ഹാലോവീൻ. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ കൗതുകം എന്താണ്, കൗതുകം തോന്നിയപ്പോൾ ഞാനൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രവും ഐതിഹ്യവും ഒന്ന് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ ഹാലോവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേർഡാണത്. ഹാലോ ഈവ്, അതായത് ഹാലോ മീൻസ് വിശുദ്ധം, ഈവ് എന്ന് വെച്ചാൽ ഈവനിങ്ങിൻ്റെ ഷോർട്ട്. അപ്പം വിശുദ്ധ ഈവനിങ് എന്നാണ് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഡേൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സാധാരണ ഇത് ഈവനിങ് ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ 31 ഇവരിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ തുടങ്ങി പിന്നെ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒക്ടോബർ 31 ഈ ലാസ്റ്റ് ടേമിൽ ഇവർ വിളവെടുത്ത എല്ലാ സാധനങ്ങളും അവിടെ അവസാനിക്കുകയാണ്. ഇനി വിളവെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതിൻ്റെ ആ ഒരു ടേമിൻ്റെ സെലിബ്രേഷനും കൂടിയാണ് ഹാലോവീൻ. അപ്പോൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തനാണ്. അപ്പോൾ ഈ മത്തൻ വെച്ചിട്ടാണ് ഇത് ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതായത് മരണമടഞ്ഞ പോയ ആൾക്കാരൊക്കെ വീണ്ടും തിരിച്ച് ഇവരെ കാണാൻ തിരിച്ചു വരുന്നു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ഇവർ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ വീടുകളിൽ ശരിക്കും ഒരു ഗോസ്റ്റ് പോലെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്യലും ഈ പംകിൻ വെച്ചിട്ട് സോംബി പോലെ ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ വെക്കുന്നു. അതേപോലെ അതുപോലെ കാർവൊക്കെ ചെയ്തിട്ട് വെക്കുന്നു എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ കുറച്ച് കൗതുകമാണ് നമ്മളെ സംബന്ധിച്ചല്ലേ. അങ്ങനെയാണ് ഞങ്ങളും കുട്ടികളും കൂടെ ഇതൊന്ന് ഈ ഒരു വർഷം ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചത്. എന്നെക്കാളും കൂടുതൽ കുട്ടികളാണ് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട്, കാരണം ഇവർ ഒരുപാട് കഥകൾ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. What?